powered by Q79 Rain Style Kurtis, M4Marry.com and SLPS Smartland. Alputam, Charle. അപ്പോ മത്സരാർത്ഥികളായിട്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്ന, ലൂർദ്പുരത്ത് നിന്ന് വന്ന സാമുൽ അണ്ണനും മകൾ സരിത ചേച്ചിയും. കാഞ്ഞിരകുളം പഞ്ചായത്തില് അവിടെ എല്ലാവർക്കും ഒരു കൈയടി. അത് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇനിയൊരു കാര്യമുണ്ട്, നമ്മുടെ സാമുൽ അണ്ണനും സരിത ചേച്ചിയും കൂടെ ഒക്കെ മത്സരിച്ച് എവിടെ വരെ എത്തി, എങ്ങനെയൊക്കെയായി കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ? ഏ കണ്ടോ, നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥി സാമുൽ. സാമുവൽ എന്ന അപ്പന്റെ പുന്നാര മകൾ, കൂടെ വന്നിട്ടുള്ള സരിത സാമുവലും ഒരു മത്സരാർത്ഥിയാണ്. ഗംഭീരമാ മുണ്ട് കൊടുത്ത് മീശയും മുറുക്കി ഉടൻ പണം ഫ്ലോറിൽ പാത്രിക്കുക. ഇത്ര നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ അവ എവിടെ ഉണ്ടെങ്കിലും പോയി അടിച്ചിരിക്കും. പൊന്നുരുക്കിയ കഥ, തങ്കത്തളികയിൽ കൊങ്ങലുമായി വന്ന തൈവാസ തമിഴ് പെണ്ണേ. അപ്പൊ കണ്ടു അടിച്ചോണ്ടിഞ്ഞ് പോന്നു, അടിച്ചോണ്ടിഞ്ഞ് പോന്നു. ഉത്തരം ശരിയാണ്. ഇതുവരെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ, ഉഷാറല്ലേ? അപ്പൊ ആൾക്കൂട്ടം ഉഷാറല്ലേ? നമ്മുടെ സാമൂഹനും സരിത ചേച്ചി 35,000 രൂപ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലൈഫ് ലൈൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ്? അപ്പോ എടിഎം അടുത്ത ചോദ്യം തന്നോളൂ. ഇതെന്താ തുടക്കം തന്നെ ടാസ്ക്? ചോദിക്കട്ടെ, കേൾക്കുന്ന ചലച്ചിത്ര ഗാനം ആലപിച്ച ഗായകൻ ആര്? റെഡി അല്ലേ? അതെ, റെഡി റെഡി. ആൾക്കൂട്ടം എടിഎം പാട്ട് പോരട്ടെ. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുളങ്ങര ഭരണി നാടിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുടക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിയുടെ തേരോട്ടം, തേരോട്ടം തേരോട്ടം തേരോട്ടം. ചെട്ടിക്കുളങ്ങര ഭരണി നാടിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുടക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിരിയുടെ തേരോട്ടം, തേരോട്ടം തേരോട്ടം തേരോട്ടം. സാമുവൽ അണ്ണന്റെയും സരിത ചേച്ചിയുടെയും തേരോട്ടം തുടങ്ങുകയാണ്. എങ്ങനെ? അല്ല, ഞാൻ ഒന്ന് ശ്രമിച്ചതാ. അപ്പം എന്നാ പറഞ്ഞോളൂ, ഈ പാട്ട് പാടിയത് ആര്? യേശുദാസ് പാടിയ പാട്ട്. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ ഉറപ്പാണോ എന്ന് അറിയിച്ചോ. പറഞ്ഞു, യേശുദാസ് പാടിയ പാട്ട്. കണ്ടാലവളൊരു തണ്ടുകാരി, മിണ്ടിയാൽ തല്ലുന്ന ഗോവക്കാരി, അവളുടെ മുണ്ണി പാട്ടേറ്റ് ഞാൻ പാടി, അതിലൊന്ന് മറന്നങ്ങ് പാടി. മനസ്സിലെല്ലാം ഉണ്ട്. ഇത് ശരിയാണെന്ന് നോക്കട്ടെ, മനസ്സിൽ ഒരു കിക്ക് വരണം. അറിയാം, അന്ന് പാടിയത് യേശുദാസ് സാറ് തന്നെയാണോ? 99% മനസ്സിലാക്കിയിരിക്കും. അപ്പൊ 99% ശരി. നോക്കാം, ഏറ്റവും അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ?
ഉത്തരം ശരിയാണ് ഉമ്മൻചാണ്ടി 12 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏത്? ഓപ്ഷൻ എ വടകര, ഓപ്ഷൻ ബി തൃക്കാക്കര, ഓപ്ഷൻ സി കുന്നംകുളം, ഓപ്ഷൻ ഡി പുതുപ്പള്ളി. പുതുപ്പള്ളി ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. 75,000. ഓ, ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ. അയ്യോ, എടുത്തെടുത്ത് എന്റെ കൈ അങ്ങ് തളന്നു. സത്യം, ഇനി എടുക്കാൻ ലോട്ടറി ഇല്ല. അതെന്ത് സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു ലോട്ടറിക്കാരെ കാണുമ്പോ ഇടറെ രണ്ടിടറെ 5 ടിക്കറ്റ് ഇപ്പൊ 250 എടുത്ത് 40 പിടിച്ചു ഒരുമില്ല. സത്യം, ഞാൻ എന്റെ ഭാര്യയുടെ നോക്കടിയെന്ന്. സത്യം, എന്റെ കണ്ണുപോലും നഷ്ടമായി കൊണ്ടുപോട്ടെ. കള്ളവല്ലേ പറയും, കള്ളം പറയേ ഇല്ല, സത്യം പറയുന്നു. പിന്നെ എനിക്കൊരു ഭയങ്കര ഒരു പരാജയം പറ്റിയത്, WS എന്ന് പറയേണ്ട ടിക്കറ്റ് SS ആയിപ്പോയി. അല്ലെങ്കിൽ ഒരു 80 ലക്ഷം രൂപ കിട്ടുമായിരുന്നു. അതിനിപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ എന്റെ ടിക്കറ്റിനെ കൊണ്ട് നേരത്തെ പ്രോത്സാഹന സമ്മാനമായിട്ട് എനിക്ക് 8,000 രൂപ കിട്ടി. ഞാനും എന്റെ മരുമോനെയും വിളിച്ചും കൊണ്ടുവന്ന് കൊടുത്തു. മറു ആഴ്ച പോവാൻ പറഞ്ഞ് പൈസ കിട്ടി. പിന്നെ അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റി തന്നപ്പോ 8,000 രൂപയ്ക്ക് എന്തിനായിരിക്കുന്നു. തവിടുപൊടി തമ്പലം. തവിടുപൊടി തമ്പലം. ലോട്ടറി അടിച്ചെങ്കിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഇതാ. എന്റെ ഹൃദയം ആ വാക്കാണെങ്കിൽ ആ വാക്കിലേ പോവും. ഞാൻ ഈ പേപ്പർ കട്ടിങ് എല്ലാ പത്രങ്ങളെയും എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വെട്ടി വെട്ടി വെക്കും. രോഗികളെ പത്രം ഈ പേപ്പറിലിൻ്റെ കടരോഗി പല പല തരത്തിലെ രോഗി, ബ്രൈൻ ട്യൂമർ, ഹാർട്ട്, അതിനെ കട്ട് ചെയ്ത് ഒരു ചെറിയ ശേഖരണം എൻ്റെ ഉണ്ട്. ഇപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വരിക്കും, ദൈവം എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതിലൊരു ആഗ്രഹം നിങ്ങൾക്കും ചെയ്യണം. ഒരാഗ്രഹം ഇത് ഞാൻ മാത്രമായിട്ടല്ല, ഇതിനും അവകാശ ഭാവങ്ങളുണ്ട്. രോഗികളുണ്ട്, അവർക്ക് കൊടുക്കാം എന്തര 5 രൂപയെങ്കിലും. എനിക്ക് ആ പഴയ സാമൂലണ്ണൻ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. സമയം പറഞ്ഞ് ആളെ തേടി പോകുന്നു സാമൂലണ്ണൻ. സ്കൂളില് പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് പപ്പ വരും. പപ്പ വരുവാണെങ്കിൽ ടീച്ചേഴ്സ് ഒന്നും ആ ഏലയിൽ അവിടെ നിൽക്കത്തില്ല. അതിന് കാരണമുണ്ട്. ടീച്ചേഴ്സ് പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് നോക്കും ആദ്യം, എങ്ങനെയും വരണമെന്ന് നോക്കും. ആ വന്നിട്ട് ആദ്യം അവരോട് ചോദിക്കും, ടീച്ചർ ഏതാ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്? ഇന്നതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നേരെ തന്നെ പഠിപ്പിക്കുന്നത് അവരോട് ചോദിക്കും. അപ്പൊ നമ്മൾ വീട്ടിൽ ഓരോ ടീച്ചേഴ്സിനെ പറ്റി പറയുന്നത് കേൾക്കാറുണ്ട്. നമ്മളെങ്കിൽ പപ്പ ഇവിടെ പഠിക്കാൻ കളയുമായിരിക്കുമെന്ന്. പപ്പ നേരെ പോയി അവരോടത്ത് ഫ്രാങ്കായിട്ട് പറയും, നിങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ കുറച്ചൊക്കെ മാറ്റി പിള്ളേർ കുറേ കൂടെ നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ കുട്ടികൾ പഠിക്കും.
അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ പ്രോഗ്രസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കി വീട്ടിൽ വന്നിട്ട് സ്വീകരണമുള്ളൂ. എങ്ങനെയാ സ്വീകരണ രീതി? വിളിച്ചോട്ട് പോകുമ്പം മുറുമുറുത്ത് മുറുമുറുത്ത് പോകും ഉടന്ന്. വീട്ടിലെത്തുമ്പം ആ മുറുമുറുപ്പ് അങ്ങ് മാറിയിട്ട് അതിന്റെ ശക്തി അങ്ങ് കൂടും. പിന്നെ സൈഡിലുള്ളൊക്കെ വടികളൊക്കെ എല്ലാം വച്ചിക്കും വച്ചിരിക്കും. വടികളൊക്കെ ഉണ്ടോ നോക്കും. അല്ല ആ സമയത്ത് സമയം നോക്കൂ, സമയം നോക്കത്തില്ല. എന്ത് വികൃതനം കാണിച്ചാലും കിട്ടും നമുക്ക്, നന്നായിട്ട് കിട്ടും. പക്ഷെ ഞങ്ങളെ മക്കള് ഭാഗ്യമുള്ളവരാണ്, അവര് അതിന്റെ പ്രതിഷേധം ഇപ്പൊ അങ്ങ് തീർക്കണുണ്ട് നല്ല രീതിയിൽ. നാലു പേരും ഈ മീശയിൽ തൂങ്ങിക്കിടന്നാ നാടുന്നത് നല്ല രീതിയില്. പിള്ളേര് അത് അടിച്ചിട്ട് ഓടിക്കളയോ, വരെ നാലുപേരുണ്ടല്ലോ, നാല് മോനല്ലേ. അപ്പൊ എവിടെ നിന്നാണ് അടി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എവിടെ കൊണ്ടാലും ഈ ഏരിയയിൽ കൊള്ളും. പിള്ളേര് നല്ല സ്വീകരണമാണ്, സന്തോഷം. അടിപൊളി. അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശരി, ചോദിക്കട്ടെ. ദൈവമേ, ചോദ്യം തന്നോളൂ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഓപ്ഷൻ സി കേരളം. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ അറിയിച്ചോ. ഉറപ്പാണോ വിജി? ഉറപ്പാണ്. മനസ്സിലായില്ല ചേച്ചിയിലെ അറിയിച്ച. അപ്പൊ സാമലണ്ണൻ എന്നാലും എന്റെ മകൾ എന്നുള്ള ഒരു പരിഗണന. അപ്പൊ നോക്കാം നമുക്ക്. എ ടി എം ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. പ്രേക്ഷകരെ, നിങ്ങളിത് കാണുന്നുണ്ടല്ലോ അല്ലേ, 100,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. മറക്കാതെ ഒക്കവും കളിച്ചോ. ഒരു 100,000 കിട്ടിയാലും തങ്കം തങ്കമാണ്. തങ്കം ചേച്ചിക്ക് മൈക്കൊന്നു കൊടുത്തേ. തങ്കം ചേച്ചി, നമ്മള് നേരത്തെ അറിഞ്ഞു നിങ്ങൾ പ്രേമിച്ചു, കല്യാണം കഴിച്ചു, നല്ലൊരു ജീവിതം നയിക്കുന്നു എന്നൊക്കെ. ഇപ്പോ പുള്ളി മാറി നല്ല പോലെ എന്നാണ് സരിത ചേച്ചി പറഞ്ഞത്, പണ്ടത്തെ ഒരാളെ അല്ലാന്ന്. അപ്പൊ ഇപ്പോ എങ്ങനെയാ, റൊമാൻറ്റിക് ഒക്കെ ആണോ വീട്ടില്? പണ്ടാണെങ്കി ഒന്ന് പേടിക്കും ആടക്കണ്ട. അന്ന് ഒട്ടും പേടിക്കില്ല. ഇല്ല, ഇപ്പൊ അത്ര പേടിയില്ല ആർക്കും. പക്ഷെ പണ്ടാണെങ്കി അങ്ങനെ അല്ല. അടുത്ത് വരുമ്പം തന്നെ ആളുകളൊന്ന് കിടങ്ങും. ചിലപ്പം എല്ലാരും അടിക്കണം, ആ രീതിയാണ് നടക്കണമെന്നും പോണതൊക്കെ. അതുകൊണ്ട് എല്ലാരും ഒന്ന് പേടിക്കും. നമുക്ക് എനിക്കും പേടിയുണ്ടായിരുന്നു വന്നപ്പോഴും. പിന്നെ കുഴപ്പമൊന്നുമില്ല, എന്റെ ഒരു അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ ഒരു സ്നേഹമാണ്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ തമാശ പറയണം. അങ്ങനെ ഇപ്പൊ ആള് ആകെ മാറി. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞത് കൊണ്ട് ആളതിന്റെ ദയം രീതിയിലൊക്കെ മാറി. ഇപ്പം വേണമെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ ഇതുണ്ട്. പക്ഷെ അത് വേണമെന്ന് വെച്ചാൽ 6 മാസം 1 വർഷത്തിനകത്ത് അങ്ങനെ ഒക്കെ ഉള്ളു, അല്ലാതെ വേണ്ട. മുമ്പേ അങ്ങനെയല്ല, എന്നും വേണം, എന്നും അതില്ലാതെ ഉറങ്ങൂല. പിന്നെ പാട്ട് എപ്പോഴും മോളി പാട്ട് പാടിക്കൊണ്ട് നടക്കും. ഞാൻ വഴക്കം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിലെ ഈ പാട്ടിന്റെ ഒരു രീതി ഇയാളെ മനസ്സിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ വീട്ടുകാർ ആരും അതിനുള്ള മുൻകൈ എടുത്തിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞുകൂടായിരുന്നു. ഞാനും നമ്മളും അങ്ങ് വക വെച്ചില്ല. കാരണം നമ്മള് 200 പാട്ടുപുസ്തകം 200 പാട്ടുപുസ്തകം അന്നൊരു പാട്ടുപുസ്തകം ഉള്ള കാലഘട്ടത്ത് ഒരു പാട്ടിന്റെ ഒരു സിനിമയുടെ കഥയും കാണും, ഒരാറേഴ് പാട്ടും കാണും. അത് പാട്ടാണ്. ഇപ്പൊ ഇതൊക്കെ പുറത്തു വരാൻ ഒരവസരം ദൈവമായിട്ട് കൊണ്ടു കൊടുത്തതേ ഞാൻ പറയും. അതങ്ങനെയാണ്. അല്ല, ഒരു സംശയം ചോദിക്കട്ടെ ഞാൻ. ഈ നാട്ടില് പുള്ളി ഭയങ്കര പുലിയാണ്. ആ, എല്ലാവർക്കും പേടിയായിരുന്നു. ചേച്ചി പറഞ്ഞ പോലെ വീട്ടില് എലിയാണ്. അത് ആരെ കണ്ടാലും അങ്ങനെ. ഈ അവിടെ ഞങ്ങളെ സ്കൂളിന്റെ അടുത്തൊരു തയ്യൽ വർക്ക് റൂം ഉണ്ട്, തയ്യൽ മുറി. അപ്പൊ അവിടെ ഇങ്ങനെ ഇപ്പം പെൺകുട്ടികൾ ഒരുപാട്. അവർ ജോലി കൊടുത്തതാണ് സിസ്റ്റേഴ്സ് മാരിന്റെ പൂത്തയ്യൽ പോലത്തെ. 100 പെൺകുട്ടികള് ഉപജീവനം കഴിക്കുന്ന ഈ പിള്ളേരെ വിടുമ്പോഴൊക്കെ അങ്ങ് റോഡും കരയുന്നു, കണ്ടില്ലേ കണ്ടില്ലേ പെണ്ണിൻ സൈന്യം കണ്ടില്ലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതൊക്കെ അങ്ങ് പാടി വിടും. പക്ഷെ ആള് വേറെ ഒരു രീതിയിലൊരു വൃത്തികെട്ട സ്വഭാവം ഇതുവരെ ഇല്ല. പക്ഷെ ഈ ആളുകളെ കണ്ട ഇങ്ങനെ ഒരു തമാശ പറച്ചില് ഇങ്ങനെയൊക്കെ ഉള്ളു. അത് എല്ലാവർക്കും അറിയാം, അവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. എല്ലാരും ഇപ്പൊ ഭയങ്കര സ്നേഹമാണ്. അല്ലെങ്കിൽ അവിടെ എനിക്ക് സ്കൂളിൽ പോകാൻ പാടില്ല. അവിടെ എന്നുകൊണ്ട് ഇപ്പുറത്ത് വീടാണ്, ഒരു മതിലേ ഉള്ളൂ.
മുതൽ ഇവിടെ നിന്ന് തങ്കവും നീട്ടി അങ്ങ് വിളിക്കും. അപ്പൊ അവിടെയുള്ള ടീച്ചേഴ്സ്മാർക്കും അറിയാം സിസ്റ്റേഴ്സ്മാർക്കും എല്ലാവർക്കും അറിയാം. അപ്പോഴും പറയും തങ്കൻ ചേച്ചി നിന്നെ അതാ വിളിക്കണമെന്ന്. പിന്നെ ചിലപ്പോ എനിക്ക് ഉടനെ ഇനി പോരേണ്ടി വരും, അങ്ങ് കുടിച്ചും കൊണ്ടൊക്കെ പണ്ട് വിളിക്കുവാറ്. ഇപ്പൊ അങ്ങനെയുള്ള വിളിയൊന്നും ഇല്ല. അത് റിട്ടയർ ആവാറായി, ഇനി വിളിക്കണ്ടല്ലോ അടുത്തുണ്ടാള്. അതാണ് അല്ലേ, ഈ നാട്ടിലെ പുലി വീട്ടിലെ എലിയാണ്. അതിന്റെ കാരണം എന്താ? തങ്കത്തിന്റെ സ്നേഹമാണോ? ഒരു നേരം ഞാൻ വീട്ടിൽ ഇല്ലെങ്കിൽ പിന്നെ ഒരു വെപ്രാള്, അവളത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് പോവാ. എവിടെ പോയാലും ഇവിടെ നിന്ന് അപ്പുറത്തിറങ്ങിയാലും ഞാൻ ഇന്നടുത്ത് പോയിട്ട് വരണം എന്ന് പറയുന്നതരെ കാത്തിരിക്കും. അങ്ങനെയാണ്, ഭയങ്കര സ്നേഹമാണ്. ആദ്യമൊക്കെ അമ്മ പേടിച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് പിന്നീട് അമ്മക്ക് ജോലിയായതിനു ശേഷം അമ്മ വരുന്നടി തടയുന്നതും കരാട്ടയും കളരിയും ഒക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രീതി കിട്ടുന്ന നേരിട്ട് തിരിച്ചു വരും. ആ അത് കൊള്ളല്ല. അത് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മള് ഇപ്പൊ ആണ് കളരിയും കരാട്ടയും പെൺകുട്ടികൾ പഠിച്ചിരിക്കണോന്ന് പറയണത്. അപ്പഴ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആദ്യം അമ്മയിൽ നിന്നാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന്. അത് ഈക്വൽ ടു ഈക്വൽ ആയിട്ട് നിൽക്കാം. അടിപൊളി, ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡ് നാട്ടി, നമ്മൾ ഇടയിൽ വിടാൻ പാടില്ല. അവര് തമ്മിലുള്ള ആരും അവരങ്ങ് തീർക്കും. അടിപൊളി. അപ്പൊ സാമുവേൽ എന്നാ വീട്ടിൽ പോസ്കിങ് ആയിരുന്നല്ലേ? ഞങ്ങളുടെ 6 മാസം പോലും ഒത്തു ജീവിക്കൂല എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞവരാണ് ഇവരാ ബന്ധുക്കള്. ഇപ്പൊ എന്താ 35 വർഷമായി. തങ്കം ചേച്ചിയുടെ ഒരു പരാതി നമ്മൾ തീർത്തു കൊടുക്കുന്നു. തീർന്നു. ഒരുമിച്ചൊരു ഡാൻസ്. സ്നേഹത്തോടെ പണ്ട് വിളിച്ചിരുന്ന പോലെ ആ വിളി ഒന്ന് വിളിച്ചേ. തങ്കോന്നല്ല ചേച്ചി, വെങ്കി ഒരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു ഒരുമിച്ചൊരു ഡാൻസ് എന്ന്. പപ്പയമ്മ ഒരുമിച്ചൊരു ഡാൻസ്. നമുക്ക് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് സസ്പെൻസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ആരുടെ ആത്മകഥയാണ് നോ സ്പിൻ? സമരണ റിലാക്സ് ആയിക്കോ. ആരുടെ ആത്മകഥയാണ് നോ സ്പിൻ? ഓപ്ഷൻ എ മുത്തയ്യ മുരളീധരൻ, ഓപ്ഷൻ ബി അനിൽ കുംബ്ലെ, ഓപ്ഷൻ സി ഹർഭജൻ സിംഗ്, ഓപ്ഷൻ ഡി ഷെയ്ൻ വോൺ. കിട്ടിയല്ലോ, അപ്പൊ ഇനി നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്. ഫ്രീറ്റ എന്ത് വേണേലും പറഞ്ഞോ. ഷെയ്ൻ വോൺ. ഷെയ്ൻ വോൺ ഷെയ്ൻ മോനെങ്കി മോൻ മക്കളെങ്കി മക്കൾ. ഷെയ്ൻ മോനല്ല കേട്ടോ, ലെജൻഡറി ഓസ്ട്രേലിയൻ ലെഗ് സ്പിന്നർ ആണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പൊ നമ്മുടെ ഒപ്പം ഇല്ല. ക്രിക്കറ്റ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ലെഗ് സ്പിന്നർ. കുഴപ്പമില്ല, എത്തി എത്തി എത്തിയോ. ചോദിക്കട്ടെ, ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. ഇനി നമുക്ക് മത്സരം തുടരണം. സതീജി, ശ്യാമലണ്ണ, നിങ്ങൾക്കുള്ള ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം തന്നോളൂ. ഇനി എന്താ ഇത്? ടാസ്ക്. റെഡിയാണോ? ചോദിക്കട്ടെ. എടിഎമ്മിൽ നിന്നും കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? എടിഎം പാട്ട് പോരട്ടെ. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. വയലേലയിൽ കിളികൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളിനീരിൽ.
ഞാൻ കളി ചൊല്ലി നീങ്ങുന്നു. പഴയ കാലങ്ങളെന്നു പടി മറയുവതിനി വരുമോ? ചിന്നമ്മ അടിഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവി യജവീരന്മാരായിരം കുട്ടുമ്മ പടപാണ്ടി താളം കുടമാറ്റം കാണും അരയാലിൻ നേരം. സരിത ചേച്ചി, പാട്ട് മനസ്സിലായോ? മനസ്സിലായി. ഏത് സിനിമയിലെയാ? മോഹൻലാൽ സാറിന്റെ ഒപ്പം എന്ന സിനിമ. ഉറപ്പാണെങ്കിൽ എത്ര രൂപയുടെ ചോദ്യം? ഒരു ലക്ഷത്തി 125,000 രൂപയുടെ. ചോദിക്കട്ടെ, അറിയിച്ചു ഉത്തരം ശരിയാണോ തെറ്റാണോ? കിട്ടിയം ഉത്തരം ശരിയാണ്. 1,25,000 രൂപ. പ്രേക്ഷകരെ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ, അതുകൊണ്ട് ഒക്കെ കളിച്ചോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് നല്ലൊരു പാചക വിദഗ്ധനാണെന്ന് കേട്ടല്ലോ, സംഭവം ശരിയാണോ? ഓടിപ്പോകുന്ന കോഴിയെ ചെറുതായിട്ടൊന്ന് കല്ലെറിയുക, എന്നിട്ട് ആ കോഴിനെ പിടിക്കോ. അങ്ങനെ ശരിക്കും കോഴി വളർത്തും, തന്നെ തന്നെ കോഴി മുയലുണ്ട്, അടയിരിക്കാത്ത കോഴിയെ ഓടിപ്പിടിച്ചടയിരുത്തും. പറ്റുന്നതോ ആ കോഴിക്ക് പറ്റുന്നതിനും ഉപരി മുട്ടകൾ വെച്ച് കോഴിയെ ഭീഷണിപ്പെടുത്തി ഇരിക്കാത്ത കോഴിയെ ചിറകോടെ തൂക്കി അടിച്ച് ഇരുകോഴിയെന്ന് പറയുന്നു. കോഴിയെ വരുമ്പോഴേക്കും ഒരു 3 കോഴിയെങ്കിലും അടയിൽ വയ്ക്കും. ഇത്തിരി കൂടുതൽ മുട്ടയൊക്കെ വെച്ച് കാര്യം പോരൻ കോഴി എനിക്കുണ്ട്. പോരൻ കോഴി കാര്യം അത് അടിക്കുന്ന പോരൻ കോഴി, അപ്പൊ അതിനോടുകൂടി എനിക്ക് ഭയങ്കര താല്പര്യവുമാണ്. അപ്പൊ അട കടന്നിട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുവയ്ക്കുന്നത്, വെറുതെ എല്ലാം കൊണ്ടുവയ്ക്കണം. ഇരിക്കണം. അപ്പൊ ഇരിക്കാതെ അവൻ പോവുകയാണെങ്കിൽ അവന്റെ സർട്ടിഫിക്കറ്റ് ആമി അവൻ കോഴിയല്ലാതെ അട കടന്നിട്ടില്ലേ ഇരുന്നത് കൊണ്ടുവച്ച്. അപ്പൊ മുട്ടയ്ക്ക് ഇരിക്കാതിനൊക്കെ വയ്യ, അങ്ങ് വന്നിരിക്കാം. പാചക കലയില് അപ്പേ പോയിട്ടേ ഉള്ളൂ. അപ്പൊ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റ് ആണ്. വെറുതെ ഒരു ഉള്ളി ആര് വെച്ചാലും ശരി, പ്രത്യേകിച്ച് ഇറച്ചി പല രീതിയിൽ വെക്കാമെന്നാണ് പറയുന്നത്. നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, ഈ കോഴി ഇറച്ചി മന്തി ഇറച്ചിക്ക് ഏറ്റവും ബെസ്റ്റായ ഒരൊറ്റ പരിപാടി വേറെ ഒന്നുമില്ല. അതിനെ നമ്മൾ ഇപ്പം ഒരു മിനിമം വെള്ളത്തിൽ വെച്ചാൽ വെച്ചിട്ട് ഈ ഉള്ളിയും മുളകും വെച്ച് വറക്കിയിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, എന്തോന്ന് അതിനാട് ഇവിടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഉള്ളിയും മുളകും പച്ച വെളിച്ചെണ്ണയും അവനെ ഇട്ട് നമ്മളെ നല്ല വേകിച്ച് രണ്ട് കടുകൊക്കെ തളിച്ച് വറക്കിയിട്ട് മറ്റു തട്ടി ഒരു കിണ്ടും പുറത്തി എടുത്തിട്ട് ഇത് നല്ല മുറിച്ച വരിച്ചവനും മറ്റവനും കൂടെ ഉണ്ടാക്കി സർട്ടിഫിക്കറ്റ്. അതുപോലെ ടേസ്റ്റുള്ള എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇറച്ചി കറി വെച്ച് കഴിക്കുന്നത് എല്ലാം ചെയ്യുന്നത് അതുപോലെ ടേസ്റ്റുള്ള ഏതെങ്കിലും ഇറച്ചിയുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കോഴിയും പന്നിയും ഇത് രണ്ടായിട്ടും ഈ ഉള്ളിയും മുളകും ഉപ്പ് ഒന്നുപോലെ നിന്ന് കൈകൊണ്ടെടുക്കരുതെന്ന് പറയും. ഞങ്ങള് വരും, ഞങ്ങള് എല്ലാ ഞായറാഴ്ചയും വീട്ടിൽ വെറുതെ നിൽക്കുന്ന ഞങ്ങളെ മക്കൾ ഓടി വന്നു. എല്ലാ ഞായറാഴ്ച ഇറച്ചോ വരാൻ പറയും. ഞങ്ങൾ എന്ത് ചെയ്യും? അടുക്കളക്കകത്ത് കയറും. അടുക്കളക്കകത്ത് കയറുമ്പോ ചട്ടിയുടെ സംഭവം കാണൂല. ചട്ടി കാണത്തില്ല. നമ്മൾ വിളിച്ചു പറഞ്ഞ ചട്ടി ഇവിടെ പോയി റൂമിൽ പോണം. റൂമിൽ പോയിട്ട് ഞങ്ങളെല്ലാം നോക്കും. സംഭവം വേറെ ഒന്നുമില്ല, ചട്ടിയോടെ അടുത്ത് വെച്ച് ചുമ്മാ വിഷുനോ വിഷു. അതൊക്കെ അവിടെ നിക്കട്ടെ. പ്രേക്ഷകരെ, മദ്യപാനം നമ്മൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. മദ്യപാനം ആരോഹിത്തിന് അതാണ്. ഓടിച്ചിട്ട് കോഴികളെ പിടിക്കുക, എന്നിട്ട് അതിനെ പിടിച്ച് അട ഇരുത്ത, എന്നിട്ട് ഭീഷണിപ്പെടുത്തിട്ട് അടയിരിക്കുക. ആ കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് വന്നില്ലെങ്കിലും പണിഷ്മെന്റ് ഉണ്ട്, അതിന് മര്യാദയ്ക്കിരുന്നില്ല. അല്ല, അതെന്ത് പണിഷ്മെന്റ്? അതാകെ റിമാൻഡിൽ കോഴിക്ക് സെലക്ട് ചെയ്യുന്ന അടുത്ത ചോയ്സ് നിനക്കുള്ളയാണെന്ന്. അടുത്ത സത്യം തമാശ കല്ലേ പറയുന്നത്. ഇത് കൊള്ളാം, അടിപൊളി അടിപൊളി. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും. അടുത്ത ചോദ്യം തന്നോ. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എന്താ ഓ നിങ്ങൾക്കുള്ളതല്ല ചോദ്യമുണ്ട്, ഓപ്ഷൻ ഇല്ല. അപ്പോ മനോരമ മാക്സ് ഒക്കെ എടുത്ത് ഒക്കോങ് ഒക്കെ കളിക്കാൻ റെഡി ആയിട്ടിരുന്നു. കാരണം ഈ പ്രാവശ്യത്തെ നമ്മുടെ ഒക്കോങ്ങാണ് നമ്മുടെ ഒക്കോങ്ങിന്റെ ഓപ്ഷൻസ്. എന്നേറ്റം തന്നോളൂ.
അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി ആലപ്പുഴ. കിട്ടിയല്ലോ, അപ്പൊ ഇനി നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്, ഫ്രീ ഇറ്റാ, എന്ത് വേണേലും പറഞ്ഞോ. തിരുവനന്തപുരം. ഏ തിരുവനന്തപുരം ഉറപ്പ്? ഉറപ്പ്. അറിയിക്ക്. തിരുവനന്തപുരം. ചോദിച്ചാലോ? ആ ഉത്തരം ശരിയാണ്. അപ്പൊ 150,000 രൂപയുടെ ചോദ്യമാണ്. ചോദിക്കട്ടെ, ഇവയിൽ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? ഓപ്ഷൻ എ അർജന്റീന, ഓപ്ഷൻ ബി മെക്സിക്കോ, ഓപ്ഷൻ സി സ്പെയിൻ, ഓപ്ഷൻ ഡി കൊളംബിയ. സ്പെയിൻ. സംശയമാണെങ്കിൽ ലൈഫ് ലൈൻ എടുക്കാം. ഏത് ലൈഫ് ലൈൻ വേണം? ശരി, അറിയിച്ചോളൂ. സരിത, സാമുവൽ. സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം അർജന്റീനയുമല്ല സ്പെയിനുമല്ല. ഇനി ബാക്കി നിൽക്കുന്നു ഓപ്ഷൻ ബി മെക്സിക്കോ, ഓപ്ഷൻ ഡി കൊളംബിയ. ശരി ഉത്തരം കണ്ടെത്തു, എ ടി എമ്മിനെ അറിയിക്കൂ. ഓപ്ഷൻ ബി മെക്സിക്കോ. ഉറപ്പാണെങ്കിൽ അറിയിക്കൂ. ഉത്തരം ശരിയായാൽ 150,000 രൂപ, തെറ്റിയാൽ 62,500 രൂപ നേർപകുതി. സാമൂലണ്ണ, എന്തൊരു തോന്നണത്? കിട്ടിയാൽ ചാട്ടി പോയാ കൂട്ടി. ചട്ടിയാണോ ഊട്ടിയാണോ നോക്ക്. ചട്ടിയാണോ ഊട്ടിയാണോ? കിട്ടി മോനെ. ആ ശരി, ചട്ടി ഊട്ടിയുമായി, ഊട്ടിയുമായി ചട്ടിയുമായി, ചട്ടിയുമായി ഊട്ടിയുമായി. നേടിയിരിക്കുന്നു 150,000 രൂപ. ചേച്ചി 150,000 രൂപ നേടിയിരിക്കുന്നു. എന്താണ് ചേച്ചി ഇപ്പൊ പറയാൻ തോന്നുന്നത്? ഞാന് ഞങ്ങള് വീട്ടിലും ഞങ്ങൾ ആഴ്ചയില് ഒരുപാട് കടങ്ങളുണ്ടെങ്കിലും പപ്പ ഞങ്ങളൊന്നും ഇതൊന്നും അറിയിക്കത്തില്ല. ഞാനായിട്ട് പപ്പയ്ക്കൊന്നും കൊടുത്തിട്ടും ഇല്ല. അങ്ങനെ ബാങ്കിലൊക്കെ ജപ്തിയുടേതിലൊക്കെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും അവിടെയും അവിടെയുള്ള ഇഷ്യൂസ് ഇങ്ങനെയെങ്കിൽ നമുക്ക് പരിഹരിക്കാം, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ എൻ്റെ വീട്ടിൽ എന്നെ അയച്ച വീട്ടിൽ അപ്പം അവിടെ ഒരുപാട് സാമ്പത്തികമായിട്ട് ഇഷ്യൂസ് തന്നെയാണ്. വീടിൻ്റെ ജപ്തി 2 പ്രാവശ്യം വന്നു. ചേട്ടൻ്റെ പപ്പയ്ക്കും ഇടയ്ക്ക് ആക്സിഡൻ്റായി. അങ്ങനെ ഓർമ്മ മനസ്സിലെല്ലാം പോയി. അതിലെന്തെങ്കിലും എന്നെ കൊണ്ട് സഹായിക്കണം. ചേച്ചി, ഇതൊക്കെ ഒരു തുടക്കമാണ്. ഇതിപ്പം ഒരു ചെറിയൊരു ആശ്വാസമാവില്ല ഇവിടെ നിന്ന് കിട്ടുന്ന തുക. 150,000 രൂപ ചെറിയൊരു എമൗണ്ട് ഒന്നും അല്ലല്ലോ. അല്ലല്ലോ ഉഷാറല്ലേ? അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു മിനിറ്റ്. ചേച്ചി ഇച്ചിരി വിഷമിച്ചു, ഞാനും കണ്ടു സാമുലാണ് എന്റെ കണ്ണൊന്ന് നിറഞ്ഞത്. ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ചേച്ചി നേരത്തെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, തങ്കമ്മയുടെ കൂടെ അണ്ണന്റെ ഒരു ഡാൻസ്. അപ്പൊ തങ്കാൻ്റെ ഇങ്ങ് വന്നേ. എത്തിയം സോങ് പ്ലീസ്.
കരങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്രജാലം. മനുഷ്യനായി കുറച്ചൊക്കെ നാണം വേണം. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്രജാലം. നീയൊരു മലർവാടി മധുമലർ മൊത്തുകൾ പോരാടി വിളികളാടി. ഛേ, ഒന്ന് വെറുതെ ഇരിക്കുന്നു. നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്രജാലം. പാട്ട് നിന്നോ? ഇപ്പൊ എന്ത് തോന്നുന്നു? നിൻപദങ്ങളിൽ അപ്പൊ ഒരുപാട് സന്തോഷം. ചേച്ചി ഹാപ്പി അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പേ ചവിട്ടി കൂട്ടാൻ മാത്രമല്ല, റൊമാൻറ്റിക് മുഴങ്ങും ഭയങ്കര. അടുത്ത ചോദ്യം. എ ടി എം തന്നോളൂ. മീശ എന്ന നോവൽ രചിച്ചത് ആര്? കണ്ടല്ലോ, നമ്മുടെ സാമുവലണ്ണനും സരിത ചേച്ചിയും 1,50,000 രൂപയാണ് ഇതുവരെ നേടിയത്. ഇത് ഇനി എങ്ങോട്ട് പോണോന്നുള്ളത് കണ്ടറിയണം. അപ്പൊ നിങ്ങളും ഒരിടത്തും പോവരുത്, അവിടെ തന്നെ മനോരമ മാക്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇപ്രാവശ്യത്തെ ഒക്കോങ്ങാണ്. ചോദ്യം തന്നോളൂ വീട്ടിയും. മീശ എന്ന നോവൽ രചിച്ചത് ആര്? ഓപ്ഷൻ എ പ്രൊഫസർ എം കെ സാനു, ഓപ്ഷൻ ബി എസ് ഹരീഷ്, ഓപ്ഷൻ സി ബെന്യാമിൻ, ഓപ്ഷൻ ഡി ടി ഡി രാമകൃഷ്ണൻ. അപ്പൊ കിട്ടിയല്ലോ, വേഗം അറിയിച്ചോളൂ, നിങ്ങളും വേഗം അറിയിച്ചോളൂ. റീറ്റ എസ് ഹരീഷ്. എസ് ഹരീഷ്. ഹരീഷ്. ഉറപ്പാണോ? ഏറ്റവും ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. 1,50,000 നേടിയിട്ടുണ്ട് അല്ലെ. ഇനി 2,00,000 രൂപയുടെ ചോദ്യമാണ്. പക്ഷെ ലൈഫ് ലൈൻസ് ഇല്ല. ചോദിക്കട്ടെ. 2,00,000 രൂപയുടെ ചോദ്യം തന്നോളൂ. ടാസ്കാണ്, ടാസ്ക് ചോദിക്കട്ടെ. തന്നോളൂ. എ ടി എമ്മിൽ നിന്നും കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്? പക്ഷെ ആൾക്കൂട്ടം നിങ്ങളും മിണ്ടരുത്, ലൈഫ് ലൈൻ ഒന്നുമില്ല. അപ്പം പക്ഷെ നിങ്ങൾ ഉഷാറായിരിക്കണം. അപ്പം എ ടി എം പാട്ട് പ്ലീസ്. മാനേ മധുര കരിമ്പ്, മലർത്തേനെ മലന കുഴമ്പ്. മാനേ മധുര കരിമ്പ്, മലർത്തേനെ മലന കുഴമ്പ്. ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ, നാണമെന്തെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനെ മധുര കരിമ്പേ, മലർത്തേനെ മദന കുഴമ്പേ. മിഴിയാൽ ചാട്ടുളി നീ എറിഞ്ഞാൽ ഭോഗന്തില്ല തനു ഞാൻ പോറടിയാൽ തഴുകും. ഡോങ്കോ ഡോങ്കോ മണ്ടിപ്പെണ്ണെ മയിലേ, എന്നോടൊന്ന് സ്പീക്കിക്കൂടെ കുയിലേ. മലർത്തേനെ മദന കുഴമ്പേ.
ആദ്യം തന്നെ ആൾക്കൂട്ടം മിണ്ടരുത്. പാട്ട് കേട്ടല്ലോ, ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? രവീന്ദ്ര മാഷാണോ? സംശയമുണ്ട്. ഉറപ്പാണെങ്കിൽ മാത്രം അറിയിക്കുക, ഇല്ലെങ്കിൽ പിന്മാറുക. ഞങ്ങള് പിന്മാറുകയാണ്, മുന്നോട്ട് പിടി കിട്ടുന്നില്ല. ശരി, എങ്കിൽ അറിയിച്ചോളൂ. ഞങ്ങൾ പിന്മാറുകയാണ്, ഉറപ്പില്ല. ഇപ്പൊ പിന്മാറിയിരിക്കുന്നു. ചുമ്മാ ഒരു ഉത്തരം പറഞ്ഞോ. ഗിരീഷ് പുത്തഞ്ചേരി. അല്ല, സംഗീത സംവിധായകൻ. സംഗീത സംവിധായകൻ, മ്യൂസിക് ഡയറക്ടർ. പിടിയില്ല. രവീന്ദ്ര ആൾക്കൂട്ടം ബോംബെ രവിയാണോ? എന്നോടാ ചോദിക്കുന്നത്? എ ടി ഉമ്മർ ബോംബെ രവി, ശ്യാം, സരിത ചേച്ചി, രവീന്ദ്ര മാഷ്, സനിൽ ചൗധരി, ഔസേ പച്ചൻ. ചോദിച്ചു നോക്കാം. ആദ്യം ഒരാളെ അറിയിക്കാനുള്ള അവസരമാണെന്നുണ്ടെങ്കിൽ ഏത് അറിയിച്ചാനേ? വേണ്ട വേണ്ട, ഒരു കുഴപ്പമില്ല. ഇതിപ്പോ കഴിഞ്ഞു, നമ്മള് പിന്മാറി. സലീൽ ചൗധരി എന്ന് നമ്മുടെ സാമുവൽ അണ്ണൻ അറിയിച്ചിട്ടുണ്ട്. ഉത്തരം ശരിയാണോ തെറ്റാണോ? വെട്ടിയാ ഉത്തരം തെറ്റായിരുന്നു. ഇളയരാജയാണ് ശരി ഉത്തരം. നമ്മൾ ആരും കണ്ടില്ലാത്ത രാജയാണ് ഇളയരാജ. ശരി, നല്ല തലയുള്ള മനുഷ്യനാണ്, നന്നായിരിക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഉടൻ പണം എടുക്കണ്ടേ? 1.5 ലക്ഷം രൂപ വന്നെടുക്ക്. ഒരുമിച്ചെടുക്കരു, കൈ ഇങ്ങനെ വെച്ചോളൂ. പണം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ സാമലണ്ണ, സരിത ചേച്ചി, എന്തായാലും വന്നത് ഒന്നരയും കൊണ്ടങ്ങ് പോയി. അടിച്ചു പൊളിച്ചില്ലേ? ഹാപ്പി അല്ലേ? ഇനി പൊളിക്കണ്ടേ നമുക്ക്. അപ്പൊ എന്തരായാലും ഇങ്ങനെയൊക്കെ നടന്ന സ്ഥിതിക്ക് ഒരു പാട്ടിടേ. അടി തമരടിക്കണ കാലമായടി, കാച്ചിന്റെ ചാമന്ത് നടി തീയാമേ. തമരടിക്കണ കാലമായടി തീയാമേ, തമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമന്ത് നടി തീയമ്മേ. മണല് വാരണ കാലമായടി തീയാമേ, കാച്ചിന്റെ ചാമന്ത് നടി തീയാമേ.